യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:28-38 യോഹനാൻ്റെ സുവിശേഷം 17:11-19 തിരുവചനങ്ങളാണ്. ഈ രണ്ട് വചനഭാഗങ്ങളുടെയും പ്രമേയം പ്രാർത്ഥന തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ എഫേസോസിലെ തൻ്റെ സുവിശേഷ പ്രഘോഷണം നിർത്തി ജെറുസലേമിലേക്ക് പോകുന്നതിന് മുമ്പായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെ വിശ്വാസികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നാം കാണുന്നു. ഉത്തമ വിശ്വാസികൾക്കടുത്ത പ്രവൃത്തികൾ വഴി എപ്രകാരം ജീവിക്കണമെന്ന് ക്രിസ്തുവിൽ നിന്ന് താൻ മനസ്സിലാക്കിയതും അഭ്യസിച്ചതുമായ കാര്യങ്ങൾ പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുന്നു. പിരിയും മുൻപ് അവൻ അവർക്കായി മുട്ടുകുത്തി അവരെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായും നാം വായിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രാർത്ഥന സുവിശേഷത്തിലും നാം കാണുന്നു. താൻ ഈ ലോകം വിട്ടു പോകും മുൻപ് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ തൻ്റെ പ്രിയ ശിഷ്യരെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നാം കാണുന്നു. താൻ നൽകിയ മാതൃക സ്വീകരിച്ച് പ്രലോഭനങ്ങളെ അതിജീവിച്ച് ലോകത്തിലായിരുന്നു കൊണ്ട് എന്നാൽ ലോകത്തിൻ്റേതല്ലാതായി ജീവിച്ച് ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ അവർക്ക് കരുത്തേകണമെന്ന് യേശു തൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥന എന്നത് ഇവിടെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിത്തീരുന്നു. പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച യേശുനാഥൻ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം നമ്മെ വ്യക്തമാക്കി. ഇഹലോക ജീവിതത്തിൽ ദൈവത്തിലുള്ള നിരന്തര ആശ്രയബോധം മനുഷ്യന് കൂടിയേ തീരൂ. കാരണം അവൻ എല്ലാം തികഞ്ഞവനല്ല. ഓരോ ദിവസവും മിഴികൾ തുറക്കുമ്പോൾ ഓരോ മനുഷ്യനും ദൈവം തന്ന ആ പുതിയ ദിനത്തിന് നന്ദിയേകട്ടെ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ബോധ്യം പ്രാർത്ഥനയിലൂടെ ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മെ ഏവരെയും അടുപ്പിക്കട്ടെ.